ഒരു കോൾ ഉണ്ട്. ഹലോ, വെൽക്കം ടു ദി പ്രോഗ്രാം. ആരാണ്? സരസമ്മ. എവിടെന്നാ വിളിക്കുന്നത്? കോട്ടയത്ത്. ആ, ചോദിച്ചോളൂ കേട്ടോ. മാഡം, പറയൂ. എനിക്ക് 60 വയസ്സുണ്ട്. ഹലോ, പറയൂ, കേക്കു. എനിക്ക് 60 വയസ്സുണ്ട്. അപ്പൊ എനിക്ക് എപ്പോഴും എന്റെ പിന്നെ മനസ്സിൽ ഇങ്ങനെ കഴിഞ്ഞ കാല സംഭവങ്ങൾ, ഒരുപാട് വിഷമം പിടിച്ച വിഷമം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ അത് നടന്നിട്ടിപ്പോ ഒരു പിന്നെ 1 വർഷം ആയി. പക്ഷെ എങ്കിലും അതിങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും വരിക. എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പൊ ഉറങ്ങി ചിലപ്പോ ഇടയ്ക്ക് ഉണരുമ്പോഴോ ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എത്ര ശ്രമിച്ചിട്ടും അതങ്ങോട്ട് മാറുന്നില്ല. അത് ഇതുപോലെ നമ്മള് മനസ്സിന് വിഷമം. നമ്മൾ മിക്ക ആൾക്കാരും ഇങ്ങനെയാണ്, കഴിഞ്ഞ കാല സംഭവങ്ങളെ നമ്മൾ വിടാതെ പിടിച്ചോണ്ടിരിക്കുകയാണ്. നിങ്ങളത് വിടാതെ പിടിച്ചോണ്ടിരിക്കുകയാണ്. ഒരു ചീത്ത ചിത്രം ഒരു ചീത്ത സിനിമ നമ്മൾ കണ്ടാൽ വീണ്ടും വീണ്ടും ആ സിനിമ നമ്മൾ കാണാൻ ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടത്തില്ലല്ലോ. അപ്പോൾ അതുപോലെ ആ ഒരു ചീത്ത സിനിമ, ഇപ്പം നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ചാനൽ, ഒരു സിനിമ ഒരു ചാനലിൽ നമ്മൾ ടി വി വെക്കുമ്പോൾ ഇഷ്ടമില്ലാത്തൊരു സിനിമയാണ് കാണുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചാനൽ മാറ്റത്തില്ലേ? ചാനൽ മാറ്റി വേറെ സിനിമ ഇടത്തില്ലേ? നമുക്ക് ഇഷ്ടമുള്ള നല്ല സിനിമ ഇടത്തില്ലേ? അതുപോലെ നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ ചാനൽ മാറ്റാൻ നമ്മൾ പഠിക്കണം. ചില ബട്ടൺസ് അവിടെ ഉണ്ട് നമുക്ക്. ആ ബട്ടൺ സമർത്തി നമ്മുടെ തന്നെ ചാനൽ മാറ്റിക്കഴിയുമ്പോൾ നല്ല ചിന്തകൾ, നമുക്ക് എത്രയോ നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ആ നല്ല സിനിമകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നുകൂടെ? നിങ്ങൾക്ക് ഈ ചീത്ത സംഭവങ്ങളെ നമ്മൾ കാണാതെ ആ ചീത്ത സിനിമ വരുന്ന ഉടനെ തന്നെ അത് മാറ്റിക്കളഞ്ഞ ചാനൽ മാറ്റുന്ന പോലെ മാറ്റിയിട്ട് പുതിയ സിനിമ അല്ലെങ്കിൽ നല്ല സിനിമകൾ നടന്നിട്ടുള്ള നല്ല കാര്യങ്ങൾ സംഭവങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതിനെ കൂടുതൽ ബ്രൈറ്ററാക്കി കുറച്ചുകൂടെ നല്ല ആകർഷകമായ കളറാക്കി കുറച്ചുകൂടെ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് കൂടുതൽ സന്തോഷം തോന്നുന്നത് അത് ആ വിധത്തിലാക്കി മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും ഈ ചിത്രം പഴയ ചിത്രത്തിനെ നമ്മൾ ദൂരേക്ക് മാറ്റി അങ്ങ് ഒരു പൊട്ടുപോലാക്കി കളയുന്നത് പോലെ സങ്കല്പിക്കണം. അപ്പോൾ അത് പൊക്കോളും. കുറച്ച് ദിവസം അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് പൊക്കോളും. മനസ്സിലായോ? ഹലോ, കേൾക്കുന്നില്ലേ? അല്ല, പ്രോഗ്രാം കാണുന്നുണ്ട്, തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടാവും. കാരണം നല്ലൊരു സജഷൻ ആണ് അത്. കാരണം ഇങ്ങനെ ഈ എന്താ പറയാ, നമ്മുടെ വേണ്ടാത്ത ആവർത്തിച്ച് കാണാതെ നമ്മൾ നല്ലത് കൊണ്ട് റീപ്ലേസ് ചെയ്യുക അല്ലേ.